പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം, സുമേഷ് പഴഞ്ഞിക്കാരനാണ്. പ്രത്യേകിച്ച് ഇതിന് ഈ പരിപാടിക്ക് ഒരു കമൻ്ററിയുടെ ആവശ്യമില്ല. അത്രയും നിങ്ങൾക്ക് ഈ ഗജസംഗമം എവിടെയെന്ന് അറിയാമെങ്കിൽ ഒരിക്കലും മറക്കാത്തൊരു സ്ഥലമാണ് ഈ ഗജസംഗമം. കാരണം കരിക്കാട് ഇപ്പം അടുത്തുണ്ടായ ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ ഒരു ആന ഓടി, നന്ദല്ലത്ത് ഗോപാലകൃഷ്ണൻ. ഞാൻ ഈ വീഡിയോയിൽ നന്ദല്ലത്ത് ഗോപാലകൃഷ്ണനെ കാണിക്കുന്നില്ല. അതിൻ്റെ കാരണം വേണ്ട, ഞാൻ അതിൻ്റെ വീഡിയോ മുന്നിട്ടതായിരുന്നു. പക്ഷെ അതിൻ്റെ ഈ ഓടനെങ്കാട്ടി 5 മിനിറ്റ് മുമ്പ് നന്ദല്ലത്ത് ഗോപാലകൃഷ്ണനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ കണ്ടുപിടിച്ചതിൽ ഞാനായിട്ട് പറഞ്ഞതിൽ ഞാൻ മാത്രം. അതിൻ്റെ 5 മിനിറ്റ് മുമ്പ് എടുത്ത അതിമനോഹരമായിട്ടുള്ള വീഡിയോയാണ്. ഇതിൻ്റെ ശേഷം ഇതൊരു കഥയാണ്. ഞാൻ ഈ വീഡിയോ എടുത്തതിൻ്റെ ശേഷം, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ പോസ്റ്റ് ചെയ്യണത്. എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ഈ അതിൽ പറയണത്. കാരണം ഞാൻ ഗൾഫിലേക്ക് ചേക്കേറുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് ഈ വീഡിയോ എടുക്കാൻ പോണത്. വല്ലാണ്ട് സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ, അച്ഛൻ ഇതിനാണ് നീ ഈ സമയത്ത് വീഡിയോ എടുക്കാൻ പോകണം, സേഫായിട്ട് വീട്ടിലിരിക്കേണ്ട സമയമല്ലേ എന്നൊരു ഭാഗം. അങ്ങനെ വീടിൻ്റെ ഇതര വീട്ടിലെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐ ടേക്ക് റിസ്ക്, ഞാൻ ഇതെടുക്കാൻ വേണ്ടി പോയി. അന്ന് ഉച്ചയ്ക്ക് തന്നെ പോയി. ഉച്ചയ്ക്ക് പോയിട്ട് ഒരുപാട് ഷോർട്സ് കവറേജ് ചെയ്തു, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ ശേഷമാണ് ആ സ്കൂൾ ഗ്രൗണ്ടിലേക്കുള്ള ആ യാത്ര. എൻ്റെ വീഡിയോ സെർച്ച് ചെയ്തറിയാം, ഏറ്റവും കൂടുതൽ ഭയാനകമായ ഒരു രംഗം ഞാൻ നേരിട്ട് കണ്ടത് ആനകളുടെ, വേണമെങ്കിൽ ഇത് തന്നെ വേണമെന്ന് പറയാം. ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ്റെ പാപ്പാൻ രാജേട്ടനെയും അതുപോലെ തന്നെ ചെറുക്കര ശ്രീരാമൻ്റെ പാപ്പാൻ, പേരും ഓർമ്മ വരുന്നില്ല, മഹേഷേട്ടൻ വന്നു. അവർ രണ്ടാളുടെ സേവനം വളരെ അധികം അടിപൊളിയായിരുന്നു. അതായത് നമ്മൾ ഈ നന്ദല്ലത്ത് ഗോപാലകൃഷ്ണൻ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് 2 സൈഡിലും ലെഫ്റ്റ് റൈറ്റ് അവർ നിന്നിട്ട് എല്ലാ ആനകളും ഓടി. ആനകളോടുക പറഞ്ഞാൽ എല്ലാവരും അവരുടേതായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി. അവിടെ കുറച്ച് പേരെന്തോ പ്രശ്നമുണ്ടാക്കിയതാണ് സംഭവം. പോലീസ് ഇടപെട്ട് ലാത്തി വീശി, അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം. അതിൻ്റെ ഇടയ്ക്ക് നന്ദല്ലത്ത് ഗോപാലകൃഷ്ണൻ ചെറുതായി ഒന്ന് പേടിച്ചതാണ് കേസ്. ആന നേരെ നിൽക്കുന്നതിൻ്റെ ബാക്കിലൂടെ കുറേ മണ്ണൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മേലെ കയറി നിന്ന് അതിൻ്റെ പൊന്നേ ഒന്നും പറയണ്ട, അത്രയും വലിയ അവലും ചാക്കിൽ പുലിവാലുണ്ടാക്കും എന്നുള്ള കാര്യം ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ മുണ്ട് നഷ്ടപ്പെട്ടു അവിടെ വെച്ചിട്ട്, ആ ഓട്ടത്തിനിടയ്ക്ക്. കുറേ വീഡിയോസ് അങ്ങനെയേ മിസ്സായി. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കയ്യിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കുറേ ദിവസം ആ കാണുന്ന അതെല്ലാം ഗ്രില്ലുണ്ട, അല്ല ഒരു വലിയൊരു ഒരു മതിൽ പോലെ പണിതിട്ട് അതിൻ്റെ ടോപ്പിൽ കൂടിയാണ് ആൾക്കാർ കയറിയിട്ട് അപ്പുറത്ത് കൂടെ രക്ഷപ്പെട്ടായിരുന്നു. അത്രയും സിറ്റുവേഷൻ മോശം, വളരെ അധികം മോശം സിറ്റുവേഷനുള്ള. അന്ന് ആർക്കും വലിയൊരു അപകടമോ കുത്തലിക്കോ അല്ലെങ്കിൽ മരണപ്പെടുക ഒന്നും ഉണ്ടാവാഞ്ഞത് ദൈവസഹായം എന്ന് മാത്രമാണ് പറയാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് ഞാൻ നേരിട്ട് കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീതിജനകവും ഭയാനകവുമായിട്ടുള്ള ഒരു രംഗമായിരുന്നു. അന്തലത്ത് ഗോപാലകൃഷ്ണൻ ആ നെറ്റിപ്പട്ടത്തോട് കൂടിയിട്ട് തന്നെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ മണ്ണാർക്കാട് രാജേട്ടൻ്റെയും പിന്നെ അതുപോലെ തന്നെ മഹേഷേട്ടൻ്റെയും, ചെറുക്കര ശ്രീരാമായ ആനയുടെ പാപ്പ മഹേഷേട്ടനും കൂടി കൂടുന്ന അവിടെ കയറ്റുണ്ടായത്. അവളൊക്കെ ആന ശാന്തരായി. അപ്പം തന്നെ കൂച്ചുവലം കെട്ട് പാപ്പന്മാരെ ആനകൾക്ക് പേടിയുണ്ടല്ലോ. ശരിക്ക് ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഈ ഞാനടക്കമുള്ള യൂട്യൂബേഴ്സ്, ഞാനടക്കമുള്ള യൂട്യൂബേഴ്സ് വീണ്ടും പറയുന്നു, ചില സമയങ്ങളിലൊക്കെ ആനകൾക്ക് പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നിസ്സംശയം പറയാം. പക്ഷേ നമ്മളിത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ്, മനഃപൂർവ്വമല്ല, പക്ഷെ അങ്ങനെ ചെയ്തു പോകുന്നു. ആൾക്കൂട്ടം, പോലീസ്, ഇതൊക്കെ ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു വലിയൊരു ഘടക. ശരിക്കും കാട്ടിൽ നിന്ന് കൊടുന്നൊരു, റിയലായിട്ട് പറയുകയാണെങ്കിൽ കാട്ടിൽ നിന്ന് കൊടുന്ന ഒരു ജീവിനെ ഒരുപാട് ചങ്ങലകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ചൂട്ടത്ത് ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ വല്ലാത്ത സുഖമൊന്നും ഉണ്ടാവില്ല.
അതിൻ്റെ ഇടയിൽ ഈ പൊട്ട് വാരി വിതറുക അതുപോലത്തെ പരിപാടികൾ, പൂവ് വാരി വിതറുക, ആർക്കായാലും ആനയിലും മനുഷ്യരായാലും ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ലേ? അത്രയാണ് ആളുകൾക്ക് സംഭവിക്കാറുള്ളൂ. ഇപ്പം ഈ പറയണ ഞാനായാലും നിങ്ങൾ കേൾക്കുന്നവരുണ്ടെങ്കിൽ യൂട്യൂബ് വിറ്റിട്ട് തന്നെയാണ് കാശുണ്ടാക്കുന്നത്. പക്ഷെ അതിൻ്റെ അപ്പുറം റിയലായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഒരു മനസ്സുണ്ടല്ലോ, ഇങ്ങനെ ആവണം ഉണ്ടാവണമെന്ന്, അത് നമുക്ക് തുറന്നു പറഞ്ഞൂടെ. തുറന്നു പറയേണ്ട സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു പറ്റും. ഇത്രയും ജനസാഗരത്തെ നിമിഷ നേരം കൊണ്ടാണ് അവിടെ തീപ്പൊരി പാറിച്ച ഒരു ഇറ്റ മനുഷ്യ കുട്ടികളുണ്ടായിരുന്നില്ല അവിടെ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒട്ടായിരുന്നു എല്ലാവരും. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മദ്യപാനം മൂലം. ഈ പറഞ്ഞ ഞാനായാലും ഇടയ്ക്ക് ഒരു 30 ml ഒക്കെ അടിക്കുന്ന ആളാണ്. ഞാൻ ഒരു കാര്യങ്ങളും മറച്ചു വെച്ച് സംസാരിക്കുന്ന ഒരാളല്ല. നമ്മളുടെ പരിധി വിട്ടിട്ടുള്ള അമിതമായിട്ടുള്ള ലഹരി മരുന്നുകളുടെ ഉപയോഗം, മദ്യം എന്ന് മാത്രം ഞാൻ പറയുന്നില്ല, അത് വലിയൊരു ഘടകമാണ്. അതൊക്കെ റെഡ്യൂസ് ചെയ്യണം ഈ വക പരിപാടികൾക്ക് വരുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ പോലീസ് പല സ്ഥലങ്ങളിലും ഒന്നും ആലോചിക്കാണ്ട് അങ്ങോട്ട് കയറി പെട്ടയ്ക്കുന്ന ഒരു സീൻ ഉണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ കൂടുമ്പോൾ ഓടുമ്പോൾ ആനകളുടെ അടുത്തേക്ക് പോകും. പോലീസിൻ്റെ അടീനെ കട്ടി പയാനകാണ് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് അവിടെ ആന ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ സമീപനമൊക്കെ പാലിച്ചിട്ടെങ്കിൽ ഒരുപാട് ആനയോട്ടങ്ങൾ നിർത്താൻ പറ്റൂട്ടോ. നമ്മൾ ഈ ഓടണ സീൻ മാത്രമൊക്കെ എപ്പോഴും യാനകൾ ഓടണ സീൻ മാത്രമാണ് നമുക്ക് അവിടെ നടക്കുള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഒരുവിധം ആക്റ്റീവായ കാരണമാണ് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പാപ്പാമാരുടെ പേരെടുത്ത് പറഞ്ഞില്ല, കുറേ പാപ്പാമാർ ഇതുപോലെ തന്നെ പട്ടിഷോ കാണിക്കാനും അതുപോലെ തന്നെ കുറച്ച് മരുന്ന് പ്രയോഗമൊക്കെ കൂടിയിട്ട് ആനകളുടെ ഒന്ന് ചെറുതായിട്ട് കുത്തിപ്പൊക്കണ സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നിയന്ത്രിച്ചാൽ നമ്മൾ സാധാരണക്കാരും അതുപോലെ തന്നെ നിങ്ങളും അതൊരാവേശത്തിൽ, ഞാൻ ഈ സാധനമൊക്കെ വിറ്റ് കാശുണ്ടാക്കുന്ന ആളാണ് ഒക്കെ പറയുമ്പോൾ തന്നെ ഇതും കൂടി പറയാണ്ടിരുന്ന മോശമല്ലേ. നമ്മുടെ ശരിക്കുള്ള റിയൽ ആയിട്ടുള്ള മനസ്സ് നിങ്ങൾ അറിയണ്ടേ. പാപ്പമാരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ചെറുതായിട്ടൊക്കെ ഒന്ന് കുത്തില്ല. ആനകളല്ല മനുഷ്യനല്ല വേദനയൊക്കെ ഉണ്ടാവില്ലേ? ഇത്ര മാത്രമുള്ളൂ. പഴഞ്ഞുകാരൻ്റെ ചെറിയൊരു മനസ്സാണ് തുറന്നു പറഞ്ഞത്. വീഡിയോ സൈൻ ഓഫ് ചെയ്യാണ്. നിങ്ങളുടെ കമൻറ്റുകളാണ് എനിക്ക് വേണ്ടത് കേട്ടോ.